Hallelujah, leave it, Lord, leave it, Lord. Please, the Lord, leave it, Lord, leave it, Lord.
Thank you.
അതിന്റെ വലിപ്പം ആർക്കും പറയുവാൻ പറ്റത്തില്ല. അത്രത്തോളം അതിലുപരിയായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു.
കാരണം നമ്മൾ പുറമോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു നമ്മളെ ദൈവം. ഹല്ലേലൂയ. ദാസൻ പറഞ്ഞതുപോലെ പാപത്തിന്റെ കുഴിയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ചതുകൊണ്ടാണ് നമ്മുടെ കാലം ഈ ദൈവമക്കളുടെ മധ്യേ. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നത്, നമ്മൾ നിന്നതല്ല, നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരിക്കുന്ന ആ സഭയെ പ്രതികരിച്ചു നിൽക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എനിക്ക് റിക്വസ്റ്റ് പറയാൻ, എന്റെ മുത്തളിയൻ ശരീരമായി സൗഖ്യമില്ലാതെ ആഴ്ചയിൽ 3 ഡയാലിസിസ് എടുത്തുകൊണ്ട് ഇപ്പോൾ തിരുവല്ല പുഷ്പയിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കുന്നു. നിങ്ങളുടെ വിഷയം ഓർത്ത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, സന്ധ്യ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ആമേൻ. മാനസികമായി എന്റെ പെങ്ങൾ വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തന്നെയും ദൈവമാണ് ബലപ്പെടുത്തുന്നത്. മനുഷ്യന്റെ വാക്കുകൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. ആശ്വാസദായൻ കൂടെ ഇരുന്ന് ആശ്വസിക്കുമ്പോൾ അതിനെല്ലാം ഒരു വിടുതലും സമാധാനം കിട്ടുമെന്ന് പകൽക്കാലം ആശ്വാസദായൻ കൂടെ ഇരുന്ന് സമാധാനപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥന. അമ്മ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. ഹല്ലേലൂയ. എത്ര ദൂരമാണെങ്കിലും അതിവേഗം ദൈവത്തിന്റെ വചനം കടന്നു ചെന്ന് ക്രിയ ചെയ്യുന്ന വചനമാണ്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം അപ്രകാരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേക ഈ സഭയിലൂടെ ഞങ്ങളെ ക്ഷണിച്ച ഹല്ലേലൂയ എല്ലാവർക്കും നന്ദി. പ്രിയ ദേവദാസനും ഹല്ലേലൂയ ഭാവനും ഭാഷകുമാറും നന്ദി. ഞങ്ങൾ അറിയിച്ചോടെ ഇത് ഇരുന്നോളൂ.
ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ ഹല്ലേലൂയ ഹല്ലേലൂയ മാ ബൈ ദൈവത്തിൽ പിതാവേ ബലപ്പെട്ട കർത്താവേ ചേ സമയത്തുള്ള ഒരു
ശാസ്ത്ര പ്രഭജാ ഹല്ലേലൂയ ഇരുപത്തി ലോകം ആവശ്യം ശാസ്ത്ര പ്രഭജായ സ്തോത്രം ചെയ്യുന്നു ഉപജാതി എത്ര നല്ലവനി എത്ര മതിയായ ഹല്ലേലൂയ ഓരോ മക്കാവൻ ജീവിച്ച പ്രഭജായ സ്തോത്രം ചെയ്യുന്നു ഉപജകർത്താവേ ഹല്ലേലൂയ വൈകുടാ മേൽപിന പത്രകർത്താവേ ആരംഭ സമയത്ത് ഈ സമയം വരെ കർത്താവേ ഇതരത്തിലെ മൈച്ച പ്രഭജായ സ്തോത്രം ചെയ്യുന്നു കർത്താവൻ സ്തോത്രം ചെയ്യുന്നു പത്രകർത്താവേ സന്ധിമച്ചകളെയും വേർപിടിപ്പിക്കുന്നു
കൂടിയിരിക്കുന്ന ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും അത് വിവേചിച്ചറിയുന്നതായതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ ഏകാഗ്രതയോടും നമ്മുടെ ദിവസങ്ങളായിരിക്കണം. അവസരോട് പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ, അടുത്തത് ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യസനത്തിലും അത് പ്രയോജനമുള്ളതാകുന്നു. നോക്കിയേ ദൈവത്തിന്റെ വചനം ഉപദേശം തരുന്നതാണ്, നമ്മെ ശാസിക്കുന്നതാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗുണീകരണം വരുത്തുന്നതാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് നീതിയിലെ അഭ്യസനത്തിന് അത് പ്രയോജനമുള്ളതാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകരക്കാല ഞാൻ വചനം പറയുന്നു, അതിനുശേഷം കർത്താവ് ദാസൻ നമ്മളോട് വചനം പറയുന്നു. ഈ വചനം കേട്ട് ഇത് കേട്ട് മറന്നു കളയുവാനല്ല, കേട്ട് അങ്ങനെ പ്രവർത്തിക്കുക. നമ്മൾ വായിക്കുന്നത് തെസ്സലോനിക്കയിലുള്ളവര് പിന്നെ ആരേക്കാൾ ഉത്തമന്മാരായിരുന്നു, ബെരോവയിലുള്ള ക്ഷമികൾ ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം എന്തെന്നറിയോ, കാരണം എന്താ, അവർ വളരെ കേൾക്കുക മാത്രമല്ല അത് അകലോ എന്ത് അത് നോക്കുന്നവരോടായിരുന്നു. നമ്മൾ കേട്ടിവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് പോകും, എന്റെ കടയിൽ നിഗ്രഹം നോക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടെന്ന് പറയുന്നത് കേട്ട വചനം വിശ്വസിക്കായകൊണ്ട് അത് അവർക്ക് എന്തായി തീർന്നില്ല, ഉപകാരപ്രദമായി തീർന്നില്ല. ഇന്ന് പകൽക്കാലം കേട്ട വചനം ആദ്യം വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അത് ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരും. ഞാൻ എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇരിക്കുന്നതായിരിക്കും ഒരു വാക്യം വേഗത്തിൽ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം ക്ഷമിക്കണം 7-ാം അധ്യായം 37-ാം വാക്യം വേഗത്തിൽ വായിക്കാം. പകൽക്കാലം ഈ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവസം ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നാം ദൈവസങ്ങളായിരിക്കണം. ഇവിടെ നാം വായിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ സകലവും നന്നായി ചെയ്യുമെന്നല്ല ചെയ്തു. പകൽക്കാലം ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ അതിന്റെ മുകളിൽ പോയിട്ട് 3-4 വാക്യം മുകളിലോട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം അവിടെ പറയുന്നത് വിഗ്ഗരും ബദിരനുമായ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്നു, അവന്റെ ചെവിയിൽ വിരലിട്ട് അവനവനെ സൗഖ്യം നൽകി. സൗഖ്യമെല്ലാം ലഭിച്ചതിന് ശേഷമായിട്ട് അവിടെ യേശു കർത്താവ് പറഞ്ഞു, ഇതാരോടും എന്ത് ചെയ്യരുത്, നിങ്ങള് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ എത്ര കഠിനമായിട്ട് അവരോട് പറയരുതെന്ന് പറഞ്ഞോ അത്രയും അവര് അത് വിശാലമായിട്ട് അങ്ങോട്ട് പറയാനിടയായി തീർന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവൻ സകലവും നന്നായി ചെയ്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ വൈദനെ, നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന കർത്താവ്. ദൈവവചനം നമ്മൾ പഠിച്ചാൽ എഫേസ്യലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വാക്യമുണ്ട്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവൻ എന്ത് ചെയ്തു, തിരഞ്ഞെടുത്തു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഉൾപ്പെടിക്കുമ്പോൾ ദൈവവചനത്തിന്റെ സൃഷ്ടികൾ നടക്കുന്നുണ്ട്. സൃഷ്ടിപ്പ് 6-ാം ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടല്ല അവന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചത്, സകലത്തെയും അവന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി ഇതെല്ലാം സൃഷ്ടിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഞാൻ നിങ്ങൾ ഉണ്ടായിരുന്നു. വായിച്ചു ലോകസ്ഥാപനത്തിന് മുൻപേ. അവിടെ ഇംഗ്ലീഷ്
പകൽക്കാലം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന കർത്താവാണ്. ദൈവവചനം നമ്മൾ പഠിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തിൽ ദൈവം അറിയുന്നുണ്ട്. യേശു കർത്താവ് ഒരിക്കലേ മെനക്കെട്ട് നിൽക്കുന്നവരെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന് വേല ചെയ്യുക. എന്നിട്ട് അവരോട് പല സമയങ്ങളിൽ വന്നവരുണ്ട്. ഈ വന്നവരോടൊക്കെ കർത്താവ് പറഞ്ഞത് സമയത്തിനനുസരിച്ച് ഇവിടുത്തെ കൊണ്ട് മണിക്കൂറിനനുസരിച്ച് വേറെ തരാമെന്നാണോ? അല്ല, കർത്താവ് പറഞ്ഞു ന്യായമായത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ ഒരിത്തരും പിന്നെ വഴക്കുണ്ടാക്കുന്നതിന്റെ കിട്ടിയത് മേടിച്ചോണം ചെയ്തോണം പൊയ്ക്കോണം. കാരണം നിന്നോട് പറഞ്ഞത് ന്യായമായ നിനക്ക് തരാം. അവർ ഒരു രൂപ തന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവ നേരത്തെ കണക്ക് കൂട്ടിയ ന്യായമായെന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യേശു കർത്താവ് ന്യായമായത് തരാമെന്ന് പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. അവൻ ന്യായമായെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ മാന്യമായിട്ട് ന്യായമായ നിലയിൽ ജീവിക്കുവാൻ എന്ത് വേണം? സ്വർഗത്തിലെ ദൈവം നന്നായി ചെയ്യുന്നവനാണ്. ഈ യു കെയിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എന്തെല്ലാം വേണമെന്ന് കർത്താവിന് അറിയാം. സ്വത്രം ടാക്സ് അടയ്ക്കണമെന്ന് കർത്താവിന് അറിയാം. സ്വത്രം കാരണം കർത്താവ് അടച്ച വ്യക്തിയെ പത്രോസിനോട് പറഞ്ഞു, നീ പോയി ചൂണ്ടയിട്ട് ഒരു മീനിനെ ആദ്യം കിട്ടും, അതിന്റെ വായിലെന്തുണ്ട്? പണമുണ്ട്. അതെടുത്ത് നീ നിനക്ക് വേണ്ടി അടച്ചോ, എനിക്ക് ഇതിന് ഒഴിവുള്ളവണ് കർത്താവ് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു എനിക്കും നിനക്കും വേണ്ടി അടയ്ക്കുക എന്ന് പറഞ്ഞു. ജനം കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് വചനമൊക്കെ കേട്ടു, വളരെ സന്തോഷം. വചനമെല്ലാം കേട്ട് ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവരെ ഞാൻ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും, അതുകൊണ്ട് എനിക്ക് ഇവരോട് മനസ്സരിവ് തോന്നുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് പക്ഷിപ്പാൻ നിങ്ങൾ കൊടുക്കണം. ശിഷ്യന്മാരാകെ പറഞ്ഞു, അവരാകെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞപ്പോ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അഞ്ചപ്പോ രണ്ട് മീൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവിന് അറിയാം. അതിന്റെ അർത്ഥം നമുക്ക് ഇഷ്ടം പോലെ വാരിക്കോരി സ്വർഗത്തിലെ ദൈവം തരുമെന്നല്ല ദൈവ വൈദലേ, നിനക്ക് ഈ ഭൂമിയിൽ മാന്യമായിട്ട് ന്യായമായിട്ട് ജീവിക്കുവാനുള്ളത് അവൻ നന്നായി ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് കഷ്ടതയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇന്ന് നമുക്കറിയാം പ്രോസ്പെരിറ്റി തിയോളജിയുടെ കാലമാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അതിനോട് താല്പര്യമുള്ളവരുമായിരിക്കാം. സ്തോത്രം ആണെങ്കിലും അല്ലെങ്കിലും യേശു കർത്താവ് പറഞ്ഞൊരു വാക്യം നമ്മൾ പഠിച്ചാൽ ദൈവജനത്തിന് കട്ടത ഉണ്ടെന്നുള്ളത് തെളിയിക്കാം. നേരിട്ട് പറഞ്ഞത് അപ്പോസ്തലന്മാര് പറഞ്ഞതല്ല, പ്രവാചകന്മാര് പറഞ്ഞതല്ല, യേശു കർത്താവ് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും, സ്തോത്രം എന്ന് പറഞ്ഞാൽ കഷ്ടമുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഉണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലോകത്തെ ജയിച്ചുകൊണ്ട് ഘട്ടം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തരാമെന്നല്ല, ഒരു ദിവസം ഞാൻ ജയിച്ചതുപോലെ നിങ്ങൾ ജയിക്കും. ജയിച്ച് എന്നോട് കൂടെ നിങ്ങൾ വരുമാനം. അവിടെ കട്ടതയില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല, അവിടെ വേദനയില്ല, അവിടെ തുറവിറപ്പില്ല. ഇതെല്ലാം ഇല്ലാത്ത രാജ്യത്ത് ചെല്ലണമെങ്കിൽ ദൈവം ഇതല്ലേ ഇവിടെ അല്പം ഘട്ടം അനുഭവിക്കണം. ഇവിടെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഓക്കെ അടിച്ച് കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പഠിച്ച വചനം പഠിപ്പിക്കുന്നില്ല. നീ ദൈവമനിതനായിട്ട് ജീവിക്കണമെങ്കിൽ വായിക്കുന്നത് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടാണ് കഷ്ടതയുണ്ട്. അപ്പം ഇന്ന് പകൽക്കാലം ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ ദൈവവൈദനെ അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അനുഭവിച്ചതുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് നീ കർത്താവിനെ അനുഗമിച്ചാൽ നിന്റെ കഷ്ടതയില്ലാത്തൊരു നാള് വരുന്നത്. ഇന്ന് പകൽക്കാലം ആത്മീകമായി വളരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര
കൊടുത്താൽ അന്യഭാഷ പറഞ്ഞ് പ്രശ്നം നമ്മളെല്ലാം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായി തീരണമെന്നല്ല. കട്ടറിന്റെ ജീവിതത്തിൽ വരുമ്പോ കട്ടറയുടെ മധ്യത്തിൽ നിനക്ക് നിലനിൽക്കുവാനുള്ള ദൈവത്തിൽ പ്രാപിച്ചു പ്രാപിച്ചു പ്രാപിച്ച് കട്ടറയുടെ മധ്യത്തിൽ നീ കുലുങ്ങാത്തവരായി നിന്നുകൊണ്ട് ഒരു ദിവസം നീ അവിടെ ചെന്നെത്തുവാനിടയായി തീരും. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. കഷ്ടത ജീവിതത്തിൽ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുക, കഷ്ടം അനുഭവിച്ച് കഷ്ടം സഹിച്ച് വേദന സഹിച്ച് അടികൊണ്ട് തുപ്പലേറ്റ് ഇവിടെ നിന്നെല്ലാം ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. നമുക്കാർക്കും കഷ്ടം അനുഭവിക്കാൻ കഴിയുന്നു. കട്ടറ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രതികൂല ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്ന ഒരുവരുണ്ടെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കട്ടം നിനക്ക് സാരമില്ല. വേദന സഹിച്ച ഒരുവൻ വേദനയുടെ മധ്യത്തിൽ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസകൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ കട്ടം സാരമില്ല. പറഞ്ഞത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. നമുക്കത് ലഘുവായിട്ട് തോന്നുന്നില്ലെങ്കിലും അപ്പോസ്തലൻ പൗലോസ് ശരിക്കും കഷ്ടം അനുഭവിച്ച് കഷ്ടത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയാണ്. കഷ്ടതയുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴും പൗലോസ് പറയുകയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പി, നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പി. എങ്ങനെ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിപ്പി. ഇന്ന് പകരക്കാരം നമുക്ക് വേണ്ടി സകലവും നന്നായി ചെയ്യുന്നവനായ കർത്താവ്. ഈ ലോകത്തിൽ നമ്മുടെ എല്ലാം ആഗ്രഹം നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സകല കാര്യങ്ങളും എന്ത് ചെയ്യണം? അപ്പോഴേ എന്ത് ചെയ്യണം? നടക്കണം. വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? വഴി തുറക്കണം. അങ്ങനെ തന്നെ ദൈവം ചെയ്യും. എന്നാൽ വഴി തുറക്കണമെന്ന് പറഞ്ഞ സമയത്ത് വഴി തുറന്നില്ലെങ്കിൽ വഴി തുറക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന സമയത്ത് അത്ഭുതം നടക്കണമെന്ന് നാം ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നടക്കണമെന്ന് നാം പറയുന്ന സമയത്ത് നടന്നില്ലെങ്കിൽ നല്ലൊരു ശതമാനം വിശ്വാസികൾ നൽകാനിരിക്കുന്ന ഒരു കർത്താവിനെ ചിത്തമായിരുന്നു. പിന്നെ ആരാധന കുറയും, പ്രാർത്ഥന കുറയും, ഉപവാസം കുറയും, ഇതെല്ലാം കുറയ്ക്കുന്നവരാ. പേരെന്താ? ആത്മീയൻ. അവരെ അല്ല ദൈവം ആത്മീയൻ എന്ന് വിളിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ 100 ഘട്ടം നേരിട്ടാലും 1000 ഘട്ടം നേരിട്ടാലും എന്തും കഷ്ടതയുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ വിശ്വാസത്തോടെ ഒരു ദിവസം എന്റെ കഷ്ടത മാറും, ഒരു ദിവസം എന്റെ വേദന മാറും, അവൻ എനിക്ക് സകലവും നന്നായി ചെയ്തതുമാണെന്ന്. അവൻ എനിക്ക് വേണ്ടി സകലവും ഇന്ന് ഇതല്ല നാളെയും എനിക്ക് വേണ്ടി ചെയ്യും. എന്തുറപ്പോടെ നിൽക്കുന്നവരെയാണ് കർത്താവിന്റെ ആവശ്യം. ഇന്ന് പകൽക്കാലം എല്ലാ വഴികളും അടഞ്ഞാലും നമ്മൾ പാടുമല്ലോ, സ്വർഗ കവാട് ഞാൻ അത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ നല്ല സുന്ദരമായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോ എല്ലാം ഓക്കെ ആയതാണ് അറിയാം കാര്യങ്ങളൊക്കെ. വിശ്വാസികൾക്ക് അറിയാം ഇത് ചുമ്മാതല്ല പ്രസംഗിക്കുന്നത്. ഇത് വില കൊടുത്തിട്ട് അറിയാം ഇതിനെ പ്രസംഗിക്കുന്നത്. ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീനെന്ന് എന്റെ കർത്താവ് പറഞ്ഞെങ്കിൽ ഞാൻ ആ കർത്താവിന്റെ വേലക്കാരൻ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് വിളിച്ചു എന്റെ വിശ്വാസികളുടെ വിളിപ്പുണ്ട്. അവരോട് ചോദിച്ചു നോക്കണം. എന്റെ ചിരിക്ക് കുറവ് വന്നിട്ടില്ല ഉണ്ടെങ്കിൽ അവർ പറയും. എന്റെ മുഖത്തിന് മാത്രം വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും. ഇത് വെറുതെ പറയുന്നതല്ല, പത്താളിനെ കിട്ടിയപ്പോ ഓണത്തിന് വിളിച്ചു പറയുന്നതല്ല, പത്താളിനെ കിട്ടിയപ്പോ രസമുണ്ടല്ലോ പറയാ എന്ന് നോക്കി പറയുന്നതല്ല. നിങ്ങളേ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഇല മുടിക്കേണ്ടതാ. ഇത് വെറുതെ ചീട്ടുന്നതല്ല, വെറുതെ എത്താമെന്ന് വിചാരിച്ചാൽ അവിടെ എത്തത്തില്ല. എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടഞ്ഞാൽ, എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടഞ്ഞാൽ
വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും
ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടു, ദൈവവചനത്തിന്റെ വിശുദ്ധി വിട്ടു. സ്വത്രം എന്ത് ചെയ്താലും ചെയ്യുന്നതെല്ലാം മനുഷ്യന് മുമ്പിൽ നല്ലതായിരിക്കും, പക്ഷേ ദൈവസനല്ല നീതി ആയിരിക്കത്തില്ല, ദൈവം നീതിയായി കണക്കിടുന്നവരല്ല. സ്വത്രം ഇനി ലോകത്തിലുള്ള സകല വെന്തിക്കോസുകാരും പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യത്തില്ല, വ്യവസ്ഥ മാറ്റുന്നുണ്ട്. സ്വത്രം നമ്മളെല്ലാവരും ലോകത്തിലുള്ള സകല നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സ്വത്ര സകല പുള്ളികളും പറയുകയാണ്, സ്വത്രം ഒരിക്കലെ പരീക്ഷമാര് പറഞ്ഞു, ഈ പുത്രന്മാരൊക്കെ ഈ കഥാ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു, ഇത് വളരെ കഠിനമായ ഉപദേശമാണ്. സ്വത്ര അപ്പൊ കഥാവ് പറഞ്ഞു, എന്നാ പിന്നെ കഠിനമാണ് ഇച്ചിരി ഒന്ന് കഥാവാണ്. കഥാവ് പറഞ്ഞില്ല, കഥാവ് അങ്ങനെ പറഞ്ഞില്ല, കഥാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്വത്രം പ്രേക്ഷകരോട് കഥാവ് പറഞ്ഞു, എന്റെ മുഖം പുറത്തു, എന്റെ ഭാരം അങ്ങനെ കർത്താവ് പറഞ്ഞു. അല്ല, ഇത് ഞങ്ങള് ലൈറ്റ് ആക്കി ഒന്ന് കുഴപ്പം ഒരു പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ തരാമെന്ന് കർത്താവ് ചെയ്തില്ല, പറഞ്ഞില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്നവരും കൂടെ ഒരു മെമ്പർമാരുടെ എഴുതിയിട്ട് കർത്താവിനെ വിളിക്കുകയാണ്, സൈൻ ചെയ്ത് കർത്താവേ അല്പം ബുദ്ധിമുട്ടാണ് ഈ ഉപദേശം, ഇച്ചിരി ലൈറ്റ് ആക്കി തരണം, ഇല്ല എങ്കിൽ ഞങ്ങൾ ആരും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ലെറ്റർ അങ്ങോട്ട് എഴുതി അയച്ച കർത്താവ് പറയൂ, ഇങ്ങോട്ട് ഒരു മാറില് ആ പേപ്പറോട് എൻക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ഒരു ലെറ്റർ അങ്ങോട്ട് അയച്ചു തരൂ എന്നാ ഇങ്ങോട്ട് പറയൂ. പറയും കർത്താവ് വാചനം അനുസരിക്കാമെങ്കിൽ മാത്രം, സ്തോത്രം വാചനം അനുസരിക്കാമെങ്കിൽ മാത്രം. ദൈവത്തിന് നമ്മുടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമുണ്ട്, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. അപ്പൊ നോക്കേ, അവിടെ ഒരു വലിയ പുരുഷാരമുണ്ട്. നമ്മൾ ആരും അങ്ങോട്ട് പോകുന്നില്ലെന്ന് ചിന്തിച്ചാലും ഇത്ര കഠിനമായിട്ട് ഈ ഉപദേശം വെച്ചതിന്റെ കാരണം അവിടെ ചെന്ന് എല്ലാരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ പറയണമെങ്കിൽ ഇവിടെ എല്ലാം കൂടെ ചേരണം, മനസ്സിലായോ? സ്വത്ര ഇവിടെ എല്ലാരും കൂടെ ചേരാത്ത പുള്ളിയല്ല, അവിടെ ചെന്ന് മഹാപുരുഷാരത്തിന്റെ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ അല്ലെങ്കിൽ പറയാൻ പറഞ്ഞാൽ ഇവിടെ ചേരാത്ത പുള്ളികൾ അവിടെ ചേർന്നില്ല, ചേരത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിന്റെ കേട്ട് ദൈവമേ നമ്മുടെ സോണിന്റെ ഈ മീറ്റിംഗിന്റെ ഇനി നടക്കാൻ പോകുന്ന മീറ്റിംഗിന്റെ ഉദ്ദേശം ആത്മീക വളർച്ചയോ ആത്മീക വർധനയോ സ്വർഗത്തിൽ ചെന്നെത്തുവാനുള്ള മാർഗം പഠിക്കുന്നതുമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവം പ്രാർത്ഥിക്കുന്നു. സ്വത്രം ഇന്ന് പകൽക്കാലം സകലവും അവൻ നമുക്ക് വേണ്ടി നന്നായി ചെയ്യുന്നവനാണ്. ഒരു വാക്യം ഇവിടെ പറഞ്ഞ് ഞാൻ ദൈവം ഇരിക്കു വരാകെ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ദാസനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചില താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. പക്ഷേ താമസിക്കുന്നതിന് ഒരു കാരണമുണ്ട്, അല്പ താമസിപ്പിക്കുന്ന ഒരു കാരണമുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ എല്ലാവരും. സ്തോത്രം. ആരും നശിച്ചു പോകാൻ കർത്താവ് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, നാം നശിച്ചു പോകാൻ കർത്താവ് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. എല്ലാവരും സ്തോത്രം എവിടെ ചെന്ന് എത്തണം, സ്വർഗത്തിൽ ചെന്ന് എത്തണമെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചെയ്യുമ്പോ ലോകത്തിൽ യുഗരാരും പോയില്ലെങ്കിലും ഈ സോണിലുള്ളവർ രാവിലെ തണുപ്പൊക്കെ പിടിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്നത്. ആത്മീക വർധന, ആത്മീയമായി വളർന്ന് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് കുടിച്ച് ക്രിസ്തു വന്ന തലയോളം എന്ത് ചെയ്യണം,
വളരെ വാരിടയായി തീരണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിരാജികൾ നമ്മെ ഒരുക്കട്ടെ. വരുന്ന നമ്മുടെ സോണിന്റെ മീറ്റിംഗിൽ ഇതിലും അധികം ആളുകൾ വരുവാൻ സ്തോത്രം. വന്നാൽ മാത്രം ഒരു ആത്മീയം വളരാനുള്ള ആഗ്രഹം തുടരണം. എനിക്ക് സ്വർഗത്തിൽ ചെന്നെത്തണം. എനിക്കും അപ്പച്ചന്റെ അടുക്കൽ ചെന്നെത്തണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വരുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചന കേൾവി അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് മേശു അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസന്മാരോട് സ്വത്രം ഈ സഭയോട് മേശു നന്ദി അറിയിക്കുന്നു. ഈ വചനം നമ്മെ ഇതിനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞങ്ങളുടെ വളരെ പ്രാർത്ഥനയോട്
ഒരു കാര്യമേ മുൻപിലുള്ളൂ, ഒരുപിടി വാഗ്ദത്തങ്ങൾ.
ഗ്ലോറി ഹല്ലേലൂയ നിന്റെ മുൻപ് എന്തുകൊണ്ട് ഒരു പിടി വാറ്റത്തങ്ങളെ ഉണ്ടല്ലോ നീ എവിടാ നിൽക്കുന്നത് ഹല്ലേലൂയ അപ്പൻ സമ്പാദിച്ച മണ്ണിലല്ല കുടുംബ സ്വത്തിലല്ല അന്യ ദേശത്താണ് നീ എവിടെ അങ്ങനെ നിൽക്കുന്നത് അബ്രഹാമേ നീ എങ്ങനെ നിന്റെ നിൽക്കുന്നത് ഒറ്റ മറുപടി എന്നെ വിളിച്ചിറക്കിയത് ചില വാറ്റത്തങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് ആ വാറ്റത്വം തന്നവൻ വിശ്വസ്തനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ഈ വാറ്റത്വങ്ങളിലാണ് ഹല്ലേലൂയ അന്യദേശത്ത് വാറ്റത്വത്തെ ചവിട്ടി നിൽക്കുക നാട്ടിലിപ്പോ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അറിയാം ഉള്ളി ഇവിടുന്നൊക്കെ പോയി നമ്മളെ പറ്റി പറയും പോലെ അവരിപ്പോ ലണ്ടനിലോ ആർക്ക് എന്താ കുഴപ്പം ഇഷ്ടം പോലെ നാശമുണ്ട് ലണ്ടനിലല്ലയോ അല്ലേ അങ്ങനെ നാട്ടുകാര് നമ്മളെ പറ്റി പറയും പോലെ അബ്രഹാമിനെ പറ്റിയും ഒരു പക്ഷെങ്കിൽ കൽദയുടെ പട്ടണമായ ഒരു ആളുകൾ പറയുന്നുണ്ട് ഒരു ദൈവശബ്ദമൊക്കെ കേട്ടു ഇവിടെ നോക്കിയൊക്കെ പോയി ഒന്നും സംഭവിക്കുന്നില്ല ദൈവ ശബ്ദം ഇപ്പോഴുമുണ്ട് ദൈവ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് ദൈവത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ട് ഇതൊക്കെയാണെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല ജീവിതത്തിൽ ഹല്ലേലൂയ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഇനിയും ബാക്കി കിടക്കുക വലിയ വാഗ്ദത്തങ്ങൾ കേട്ടാണ് ഇറങ്ങി തിരിച്ചെങ്കിലും ഇപ്പോഴൊന്നും സംഭവിക്കുന്നില്ല കുറേ നാളായി ഒന്നും സംഭവിക്കുന്നില്ല ഇനി എത്ര നാള് ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ പോകുമെന്ന് ചോദിച്ചാൽ അതും അബ്രഹാമിന് അറിയത്തില്ല ഗ്ലോറി ഹല്ലേലൂയ അബ്രഹാം ഹല്ലേലൂയ ഇന്ന് പകൽ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൈവം വിളിച്ചിറക്കിയ ദൈവത്തിന്റെ സകല ഭക്തന്മാരുടെയും ജീവിതത്തിൽ ദൈവം ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇടും ഹല്ലേലൂയ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇടും ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇടും ഹല്ലേലൂയ അവർക്ക് തന്നെ ചിന്തിക്കുന്നത് ഞാൻ ദൈവശബ്ദം കേട്ടതല്ലാതെ എന്റെ ജീവിതത്തിൽ കേട്ട ശബ്ദം ഇതുവരെ അനുഗ്രഹമായി പരിണമിച്ചില്ലല്ലോ ഞാൻ കേട്ടതൊന്നും ഇതുവരെ പ്രാവർത്തികമായില്ലല്ലോ ഐ ഓൺലി ഹേർഡ് ബട്ട് നത്തിങ് ഈസ് വർക്കിംഗ് ഹല്ലേലൂയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു വന്നത് ശരിയാ പക്ഷെ ഒന്നും ഇതുവരെ പ്രവർത്തന പന്താവിലേക്ക് വരുന്നില്ലല്ലോ ആളുകൾ എന്നോട് വന്ന് ചോദിക്കുക നീ വലിയ ശബ്ദമൊക്കെ കേട്ട് ഇറങ്ങി തിരിച്ച് വലിയ വാഗ്ദത്തങ്ങളുടെ പുറകെ ഇറങ്ങി തിരിച്ചിട്ട് എന്താ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും സംഭവിക്കാത്തത് ദൈവം നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ നടക്കുമെങ്കിൽ ഇനി എന്താ നടക്കുന്നത് മറുപടിയില്ലാത്ത ഒരു പിടി ചോദ്യങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ ബാക്കിയുണ്ടെങ്കിലും ഇന്ന് മുകളിൽ ദൈവം നിന്നെ പറ്റി ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് വാഗ്ദത്തം ചെയ്യുമ്പോൾ വിശ്വാസ്തനായതുകൊണ്ട് അവന്റെ വാഗ്ദത്തത്തിൽ ചവിട്ടിനി നോക്കം നിന്നോട് അറിവ് ചെയ്ത വാഗ്ദത്തത്തിന്റെ വചനങ്ങളിൽ ഈ നാളുകൾ നീ പറഞ്ഞു നിൽക്കണം അവരുടെ ചവിട്ടി നിൽക്കുക എന്നല്ല ചവിട്ടി നിൽക്കുന്നത് തന്നോട് അറിവ് ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അബ്രഹാം ചവിട്ടി നിൽക്കുക എന്ന് അവസാനിക്കുമെന്ന് അബ്രഹാമിന് അറിയത്തില്ലെങ്കിലും ചില വിഷയങ്ങളുടെ മുമ്പിൽ ദൈവ പ്രവൃത്തി ആഗ്രഹിച്ച് നീ ഇരുന്നിട്ട് ഇതുവരെ കാണുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ ഓർത്തോ എന്ന് കേൾക്കുന്ന ദൈവത്തിലെ ഈ പ്രായക്യത്തെന്ന് തീരുമെന്ന് നിനക്ക് അറിയത്തില്ലെങ്കിലും നിന്നെ വിളിച്ചിറക്കി നിന്റെ കർത്താവിന് ഈ പ്രായക്യത്ത് എന്ന് തീരും എന്നവൾ അറിയാം എന്തിനാ എന്റെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാത്ത ഒരു സമയം എന്തിനാ എന്റെ ജീവിതത്തിൽ ദൈവന്റെ കാര്യത്തിന് എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താത്ത ഒരു കാലഘട്ടം എന്തിനാ എന്റെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തിയില്ലാതൊരു ജീവിതം എന്തിനാ ദൈവം എനിക്ക് തന്നത് ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു മറുപടി ഞാൻ പറയാം ഇബ്രാഹിക്കീരീടിന്റെ ഒടുവിൽ ദൈവത്തിന് നിന്നോട് ഒരു ഇടപെടലുണ്ട്.
ദൈവത്തിൽ പോലെ
ഒരുത്തനും ഇല്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തോടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ശരിക്കും പറയട്ടെ, ശരിക്കും ദൈവത്തിന്റെ തിരുവായി എന്ന് പറഞ്ഞ മോശ പറഞ്ഞ ആ ഭാഷയുടെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാൻ പോവാന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിന്റെ അച്ചാച്ച ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. ദൈവത്തെ പോലെ ഒരുത്തനില്ലെന്നർത്ഥം. എന്റെ കുഞ്ഞെ, എന്റെ മോനെ, എന്റെ ചക്കര കൊടവേ, എന്റെ തങ്ക കൊടവേ, ഹല്ലേലൂയ, നിന്റെ അച്ചാച്ചനായ ഞാൻ ഇവിടെ ഉണ്ടല്ല. നിങ്ങൾ മനസ്സിലായില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന ചേർച്ചിലും മീറ്റിംഗ് കഴിഞ്ഞ് ആളൊക്കെ പോയി. ഞാൻ ജോൺ സമ്പ്രദായ മോഹനോട് ഇങ്ങനെ കുഞ്ഞു ചേർക്കണം പ്രധാനമന്ത്രി എല്ലാവരും അങ്ങ് പോയി. ഇവൻ നോക്കിയപ്പോ ആരും നോക്കിയില്ല. ഇവന്റെ അപ്പൻ പോയെന്ന് ചോദിച്ചു. ഒറ്റ കരച്ചിലും ജോൺ സമ്പ്രദായ ഈ കൊറോണ നിൽക്കിയ പുള്ളി മോനെ ഞാനിവിടെ ഉണ്ടടാന്ന് പറഞ്ഞു. മോനെ ഞാനിവിടെ ആ ഒറ്റ വാക്ക് തരുന്ന അവരുടെ കാഴ്ച പ്രവൃത്തി കണ്ടില്ല, ദൈവത്തിന്റെ കാര്യം നീ കണ്ടില്ല, അത്ഭുതങ്ങൾ കണ്ടില്ല, അടയാളങ്ങൾ കണ്ടില്ല, വീഡിയോ പ്രവർത്തനം കണ്ടില്ല. എങ്കിലും ഹല്ലേലൂയ, ദൈവം രാവിലെ നിന്നോട് പറയുക, എന്റെ മോനെ, എന്റെ നല്ല കുഞ്ഞേ, ഞാനിവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഞാനിവിടെ ഉണ്ട്. അന്യദേശത്ത് നിനക്ക് താങ്ങും തണലുമായി മറ്റാരുമില്ലാത്തടത്ത് നിന്നെ കൊണ്ടുവന്ന് എന്റെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഞാൻ ഞാനാരാന്നറിയാമോ? നമ്മുടെ മലയാളം ദിവസത്തിൽ ഞാൻ സർവശക്തനായ ദൈവം ഇംഗ്ലീഷുകാരനായ ഓൾമൈറ്റി ഗോഡ് നോക്കി എഴുതിയിരിക്കുക. ഇവർ രണ്ടുപേരും പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ദൈവത്തിനെ ഒന്ന് ശ്രദ്ധിക്കാം. ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവം പറയാണ് ഏറ്റവും ശക്തനായ ഈ ശബ്ദത്തിന്റെ അർത്ഥം തിരിച്ചറിയുക. ഒരു മലയാളത്തിലെ പാട്ടുകാരൻ അടിക്കാൻ പാടുക. ദുഃഖം ദാരിദ്ര്യം എന്നിവയ്ക്ക് ഉണ്ടോ ശക്തി എന്നേ? നീവാണെന്ന് ഒരു വിഷയത്തിനും ഒരു പ്രശ്നത്തിനും ഒരു ഭാരത്തിനും ഒരു വെല്ലുവിളിക്കും നിന്റെ മേൽ ശക്തി ഇല്ല എന്നുകൊണ്ട്. കാരണം അതിനേക്കാൾ ശക്തിയുള്ള ഒരുത്തനാണ്. നീവാണെന്ന സകല പ്രശ്നത്തിനേക്കാളും എന്തോന്നറിയാമോ എന്റെ ശക്തി എന്തോന്നറിയാമോ എന്റെ ശക്തി എന്തോന്നറിയാമോ വലിയ ശക്തനാണെന്ന് പറഞ്ഞല്ലോ. എന്റെ ശക്തി എന്തോ നിനക്കറിയാമോ? എന്റെ ശക്തിയുടെ പേര് ശബ്ദ് ആയി എന്ന. ഹല്ലേലൂയ, എന്തോ ശക്തിയുടെ പേര് ശബ്ദ് ആയി. എന്തോ ശക്തിയുടെ പേര് ശബ്ദ് ആയി. ഇതറിയാൻ വേണ്ടി നമ്മൾ ഈ എല്ലിശതായി എന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുന്നത്. മേലാണെന്നും പറഞ്ഞു കേൾക്കുന്നത് ജീവിതം പെട്ടെന്ന് തന്നെ കേൾക്കുന്നുണ്ട്. എന്തോ പോലെ തോന്നി എല്ലിശതായി എല്ലിശതായി ഇന്ന് എല്ലിശതായിയുടെ കാര്യമല്ല. ദൈവം ഞാനാണ് അതിന്റെ പേര്. ആ ശക്തി എന്തുമാണ്? ശബ്ദ് ആയി, ശബ്ദ് ആയി. ഇന്ന്
എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഈ കാണുന്ന പ്രകൃതിയുടെ ശക്തിയൊക്കെ പിടിച്ച വേറൊരു ഡയറക്ഷനിൽ തിരിച്ചു വിടാൻ കഴിയുള്ളവനെന്ന. ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒന്നും നടന്നില്ല നീ ചിന്തിക്കുമ്പോ, ഇനിയും നടക്കത്തില്ല എന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. പക്ഷെ നിന്റെ ദൈവമായ ഞാൻ ആരാന്നറിയാമോ? ഹല്ലേലൂയ, ഈ കാണുന്ന പ്രകൃതിയുടെ ശക്തിയെ പിടിച്ച് വേറൊരു ഡയറക്ഷനിലോട്ട് തിരിച്ചു വിടാൻ കഴിയുള്ളൂ. ശക്തി എന്തോ നിനക്ക് മനസ്സിലായോ? ശക്തി എന്തുവാ? ഹല്ലേലൂയ, ഒരാച്ചന്റെ ശരീരം ഒരാച്ചനോട് വന്ന് അടുത്ത് വരുന്നതിനൊക്കെ 100 വയസ്സാകും. അത് കഴിയുമ്പോ 100 അത് കഴിയുമ്പോ 102. അത് ആരുടെ സ്വഭാവമാണ്? നിന്റെ നാച്ചുറൽ ബോഡിയുടെ സ്വഭാവമാണെങ്കിൽ അതിനെ പിടിച്ചു തിരിച്ച, അതിനെ പിടിച്ചു തിരിച്ച, അതിനെ പിടിച്ചു തിരിച്ച് 35 വയസ്സിന്റെ ആരോഗ്യത്തിൽ കൊണ്ടുവന്നത് നിന്നെ നിർത്തുവാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ട്. അവർ ആ ശക്തിയുടെ പേര് അവകാശത്തിന്റെ മധ്യത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ശക്തിയാണ് ആ ശക്തി. ഹല്ലേലൂയ, ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവം ഇതിലേ ദൈവപ്രഭാവിനോട് പറഞ്ഞു, നിന്റെ ദൈവമായി ഞാൻ ആരാ? ഹല്ലേലൂയ, ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? അബ്രഹാമൻ ഒന്നാളെ മനസ്സിലായിട്ടില്ലായിരിക്കും. കൊറേ കഴിഞ്ഞ് ദൈവം പറഞ്ഞു, 18:14 ദൈവം പറഞ്ഞു, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. എന്താ നീ എന്ത് കാര്യം എന്നറിയാമോ? 18:14 നമ്മൾ വായിക്കുന്നത്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, നമുക്ക് വീണ്ടും നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം, ദൈവം അബ്രഹാമിനോട് കാര്യം പറഞ്ഞു, ഇന്ന് രാവിലെ നിങ്ങളോട് പറയാം. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ. എന്തോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞറിയാമോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ദൈവത്തോട് പറയാം,
അസാധ്യങ്ങളുടെ ഒരു ലിസ്റ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് കർത്താവേ. ഞാൻ വിട്ടുതരാൻ പോവുക, ഞാൻ വിട്ടുതരാൻ പോവുകയാണ്. എന്റെ കാര്യങ്ങളിൽ ഇരിപ്പുണ്ട് അസാധ്യങ്ങളുടെ ഒരു ലിസ്റ്റ്, ഞാൻ വിട്ടുതരാൻ പോവുകയാണ്. എന്തിന്? അവിടുന്ന് പറഞ്ഞല്ലോ, വിട്ടുതന്നാൽ അവിടുന്ന് പ്രവർത്തിക്കാവുന്ന. ഹല്ലേലൂയ. ദൈവവചനം ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേര് തയ്യാറാണ്? എന്റെ കയ്യിൽ കുറച്ച് ഇമ്പോസുകളുണ്ട്. ഇനി നടക്കത്തിലിരുന്ന് ലോകം എന്നോട് പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ആരുടെ വിശ്വസ്തരായ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ വിട്ടുതരാ. എന്റെ ഭാരം ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. എന്റെ വേദന ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. എന്റെ വിഷയങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. എന്റെ പരാജയം ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. എന്റെ രോഗം ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. എന്റെ വിഷയങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകത്തില്ല. എന്നെ വേദനപ്പെടുന്ന വിഷയങ്ങൾ ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറല്ല. അവര് തിരികെ കൊണ്ടുപോകുന്നു.
വിശ്വസ്തനായ എന്റെ പാദപീഠത്തിൽ ഇന്നുവരെ സമർപ്പിക്കുന്നു. അവർ തിരികെ പോകുമ്പോൾ രോഗ സൗഖ്യം നടന്നുവെന്ന വിശ്വാസം. അവർ തിരികെ പോകുന്നത് ഇമിഗ്രേഷൻ ഇഷ്യൂസ് അവിടുന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞു. അവർക്ക് ഇനി ഇല്ല എന്നുള്ള വിശ്വാസത്താലാണ് ഇന്നുകാലം അവർ തിരികെ പോകുന്നത്. ഭൗതിക ഞെരുക്കങ്ങൾ ആയിട്ട് അവർ വന്നതാണ്. അവർ തിരികെ പോകുന്നത് ഭൗതിക സമൃദ്ധിയിലേക്കാണ്. ഹല്ലേലൂയ. അടഞ്ഞ വഴി കണ്ട് ഇന്ന് മുതൽ അങ്ങനെ ആരാധിക്കുന്ന വന്നവരാണ് തുടങ്ങുന്ന വഴിയിലേക്ക് അവർ തിരികെ പോകുക. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിന്റെ മകൻ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. ഭാരമായി മുൻപോട്ട് വന്ന അവിടുത്തെ ദാസന്മാരെ മുറിഞ്ഞു കഴിവേൽപ്പിക്കുന്നു. അവിടുന്ന് വിശിഷ്ട ജ്ഞാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ടും നിറച്ച് ഈ സോണിന്റെ പ്രവർത്തനം അവരിൽ കൂടുതൽ ഭംഗിയായി പോവാൻ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹം നിറവോട് ലയിക്കുന്നു. കേട്ട വചനം 10, 60, 100 ശുശ്രൂഷ്പാനോട് ദാസന്മാർക്ക് കൃപ നൽകുന്നുവഴി നടന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും സംസർഗവും നാം എല്ലാവരോടും കൂടി ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമ്മളെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ച് പോകാവും. അത് സ്തോത്രമായി നമ്മുടെ സഹോദരന്മാരത് ക്രമീകരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.